സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ചരിത്രത്തിലെ ഏറ്റവും സുന്ദരവും അവിസ്മരണീയവുമായ കാര്യങ്ങൾ കൈവന്നിരിക്കുന്നത് പടനായകന്മാരിൽ നിന്നും യുദ്ധക്കളങ്ങളിൽ നിന്നുമല്ല, വളരെ എളിയ മനുഷ്യരുടെ വലിയ ഹൃദയത്തിൽ നിന്നാണ്. തൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിനെ ആഭ്യന്തര കലഹത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് 10,000 കുരുതി കൊടുത്തുകൊണ്ട് സ്വന്തം പുത്രിയെപ്പോലും ബലിയാക്കിയ ജെഫ്തായുടെ ഭ്രാന്തമായ ആവേശത്തിൽ നിന്ന് നാം ഒരു നേർത്ത കാറ്റിൻ്റെ മന്ത്രണത്തിന് കാതോർക്കുകയാണ്. ഹോറേബിൽ അന്ന് ഭൂമി കുലുക്കത്തിനും പേക്കാറ്റിനും ശേഷം ഉതിർന്ന ഇളം കാറ്റിളക്കം ഏലിയ ശ്രദ്ധിച്ചതുപോലെ. 1 രാജാക്കന്മാർ 19:12. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു മൃദു മർമ്മരമാണ് നാം ഇന്ന് കാണുന്ന റൂത്ത് എന്ന ഗ്രന്ഥം. ഇന്നലെ ജെഫ്ത അമോനി രാജാവിനെ വെല്ലുവിളിക്കുന്ന ഭാഗമുണ്ടല്ലോ, ന്യായാധിപന്മാർ 11. അവിടെ അവൻ ചേർത്ത് പറയുന്ന രണ്ട് ദേശങ്ങളാണ് മോവാബും അമ്മോനും. രണ്ടും സഹോദര ദേശങ്ങളാണ്. തന്നെയുമല്ല, ഇസ്രായേലിയർ ഒരു കാലത്തും ഇണങ്ങില്ല എന്ന് തീരെഴുതി തള്ളിയ ഒരു ജനവിഭാഗവുമാണത്. അവരുമായി മിശ്രവിവാഹം പാടില്ല എന്ന് പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതലേ ശ്രദ്ധിച്ചു വരുന്നു. സംഖ്യ 25:1-12, 31:15-16, നിയമാവർത്തനം 23:3-6 ഇവയെല്ലാം മോവാബിനോടും അമ്മോനോടും ഇസ്രായേലിനുള്ള കയ്പിൻ്റെ ആഴം വെളിവാക്കുന്നുണ്ട്. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം എസ്രായുടെ നേതൃത്വത്തിൽ ദേവാലയം പുതുക്കി പണിയുമ്പോഴും ഈ ശാസനം എസ്ര ആവർത്തിക്കുന്നുണ്ട്. എസ്ര 10:10. ലോത്തിൻ്റെ മദ്യാലസ്യത്തിൽ സ്വന്തം പുത്രിമാർക്ക് അവനിൽ നിന്നുണ്ടായ പുത്രന്മാരാണ് മോവാബും അമ്മോനുമത്രേ. ഇങ്ങനെ ഒരു അപമാനകഥ കൊണ്ടാണ് ആ ദേശങ്ങളുടെ ഉത്ഭവത്തെപ്പോലും യഹൂദന്മാർ കുറിച്ചിരുന്നത്. വിജാതിയരോടുള്ള വിവാഹബന്ധങ്ങൾ കൊണ്ട് ഇസ്രായേലിയർക്ക് പല ഇടർച്ചകളും വിശ്വാസക്ഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അകാരണമായി ഭയക്കേണ്ട ആവശ്യമില്ല. അതൊരു പരിധിവരെ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ കൂടി കുഴപ്പമാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ബലക്കുറവ്. ബലമുള്ളവൻ വലിയ പ്രഹരമേറ്റാലും വീഴില്ല. വിജാതീയരുമായുള്ള വിവാഹത്തെ സംബന്ധിച്ച് പൗലോസ് ലിഹ നടത്തുന്ന സുന്ദരമായ ഒരു പ്രബോധനമുണ്ട്. 1 കൊരിന്ത്യസ് 7:10. ആ ദമ്പതികൾക്ക് അത് വിശുദ്ധീകരണത്തിന് കാരണമായി തീരും എന്ന് പഠിപ്പിക്കുന്ന ഭാഗം. സമീപകാലത്ത് കുടുംബസ്നേഹത്തെപ്പറ്റിയുള്ള അമോറിസ് ലൈതീസ്യ എന്ന പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പായും സമാനമായി പഠിപ്പിക്കുന്നു. മിശ്രവിവാഹങ്ങളിലെ ക്രിസ്തീയ പങ്കാളിക്ക് അത് ക്രിസ്തീയ സംവാദത്തിനും സുവിശേഷ പ്രഘോഷണത്തിനുമുള്ള ഒരു വേദികയാക്കി മാറ്റാമെന്ന്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പോലും രണ്ട് പ്രധാന ഗോത്രങ്ങൾ എഫ്രായിമും യൂദായും വിജാതീയ രക്തം പേറുന്നുണ്ട്. ജോസഫിന് ഈജിപ്ഷ്യൻ ഭാര്യയിൽ നിന്നുള്ള പുത്രന്മാരാണ് എഫ്രായിമും മനാസയും. യൂദയാകട്ടെ വിജാതീയ ഭാര്യമാരെ വരിച്ചിട്ടുമുണ്ട്. ക്രിസ്തുനാഥൻ്റെ വംശാവലിയിൽ വിജാതീയ സ്ത്രീകളെ കാണാം. ഇന്ന് നാം കാണുന്ന റൂത്ത് ഇങ്ങനെ ഒരു മോവാബിയ സ്ത്രീയാണ്. ദാവീദ് രാജാവിൻ്റെ മുതുമുത്തശ്ശിയാണ് റൂത്ത്. ഇന്നലെ ജെഫ്ത പുച്ഛിച്ചു തള്ളി മോവാബും അമ്മോനും വെറും മരുഭൂമിയുടെ തുണ്ടുകളാണെന്ന്. രക്തക്കരി പൂണ്ടു നിൽക്കുന്ന ദൈവത്തെ മറന്നു പായുന്ന ഇസ്രായേലിനെ ഉടമ്പടി സ്നേഹം, ഹെസെദ് സ്നേഹകാരുണ്യം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ മോവാബ് ദേശത്തു നിന്ന് തന്നെ ഒരു വിജാതീയ സ്ത്രീ വരേണ്ടി വരുന്നു എന്നത് വിധി വൈപരീത്യം. റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ പിരിയില്ല, നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, നിന്റെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളും. ഇത് സുഭാഷിതം 31:20 പറയും പോലെ ഒരു സ്നേഹകാരുണ്യ പ്രബോധനമാണ്. തോറാത്ത് ഹെസെദ്. യൂദായിലെ ബെത്ലഹേം നാട്ടിൽ നിന്ന് ഒരു ക്ഷാമം വന്നപ്പോൾ എലിമെലേക്ക് എന്നൊരാൾ ഭാര്യ നവോമിയോടും രണ്ട് പുത്രന്മാരോടും കൂടെ മോവാബിലേക്ക് കുടിയേറി. ചാവുകടലിൻ്റെ അക്കരെ ഇക്കരയാണ് യൂദായും മോവാബും. യൂദായേക്കാൾ വരണ്ട പ്രദേശവുമാണ് മോവാബ്. അതിനാൽ യൂദായിൽ വരൾച്ചയുണ്ടെങ്കിൽ മോവാബിൽ സമൃദ്ധി ഉണ്ടാകുക എന്നത് അത്ര എളുപ്പമല്ല. ആ കണക്കിന് ചിന്തിച്ചാൽ ഇതൊരു ഉപമയായിരിക്കാം. ദൈവം നൽകിയ വാഗ്ദാന ദേശത്തിൻ്റെ തണൽ വിട്ട് മറുദേശങ്ങളുടെ ലാവണ്യം തേടിപ്പോകുന്നവർ. പ്രശസ്ത ഗ്രന്ഥകാരനായ ജോൺ പൈപ്പർ കുറിച്ചതുപോലെ, ദ റൈച്ചസ് ഹു ക്ലീവ് ടു ഫ്യൂച്ചർ ഗ്രേസ്, ആസന്നമായ ദൈവകൃപയെ ക്ഷമാപൂർവം കാത്തിരിക്കുന്ന നീതിമാന്മാരുടെ സംഘത്തിൽ നിന്ന് അവർ തങ്ങളെ തന്നെ പറിച്ചു മാറ്റി നടന്നു മോവാബിലേക്ക്. അവിടെ വെച്ച് കാലക്രമേണ എലിമെലേക്ക് മരണപ്പെടുന്നുണ്ട്. അവൻ്റെ പുത്രന്മാർ മോവാബി ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു. അതിലൊരാൾ റൂത്താണ്. പിന്നീട്
ആ രണ്ട് പുത്രന്മാരും അകാല മരണം പ്രാപിക്കും. പിന്നെ ആ കുടുംബത്തിൽ മൂന്ന് വിധവകൾ മാത്രം ബാക്കിയാകുന്നു, നവോമി, ഓർഫ, റൂത്ത്. കഠിന ദുരിതമാണ് ഈ വിധവകളുടെ ജീവിതഗതി. അതിനാൽ നവോമി സ്വദേശത്തേക്ക് തിരികെ പോകാൻ ഒരുങ്ങുന്നു, തൻ്റെ തൊട്ടിൽ കെട്ടിയ അതേ നാട്ടിൽ തന്നെ മരിച്ചടങ്ങാൻ. അവളുടെ മരുമക്കളായ ആ മൂവാബി സ്ത്രീകൾ അമ്മായിയമ്മയോടൊപ്പം പോകാം എന്ന് അവർ തന്നെ നിർബന്ധം പിടിക്കുന്നു. നവോമി അവരെ പിന്തിരിപ്പിക്കുകയാണ്, പക്ഷേ റൂത്ത് അവളെ ഉപേക്ഷിക്കുന്നില്ല. നവോമിയോടൊപ്പം അവൾ ബത്ലഹേമിലേക്ക് പോകുന്നു. അഗതികളോടും വിധവകളോടുമുള്ള ഉടമ്പടി സ്നേഹം, കവനൻ്റൽ ലവ്, അതിൻ്റെ ഉത്തമ പാഠം പകരുകയാണ് ഇങ്ങനെ റൂത്ത്. തൻ്റെ ജനം മറന്നുപോയ ഉടമ്പടി സ്നേഹം കാക്കാൻ ഇതാ തൻ്റെ ജനം വെറുപ്പോടെ നോക്കിയിരുന്ന ഒരു മൊവാബിയ സ്ത്രീയെ ദൈവം ഒരുക്കി. അവളിൽ നിന്ന് കാലക്രമേണ രക്ഷകൻ പിറക്കത്തക്ക വിധം അവളുടെ നാമത്തെ ഉയർത്തി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മരണം, വിരഹം, വിയോഗം, താമസം മാറൽ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യം, ഏകാന്തത എന്നിവയാൽ വലയുന്ന ഏതാനും വ്യക്തികളിലൂടെയാണ് ഈ ഗ്രന്ഥം മുന്നേറുന്നത്. പറഞ്ഞല്ലോ, അതികായന്മാരിലൂടെയല്ല ചരിത്രം പൂവണിയുന്നത്. ഇന്ന് സങ്കീർത്തനം 146 കർത്താവിൻ്റെ മഹത്വം വർണ്ണിക്കുന്നത് തന്നെ എളിയവരോടും പുറന്തള്ളപ്പെട്ടവരോടും അഗതിയോടും വിധവയോടുമുള്ള അവൻ്റെ സ്നേഹകാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. അവിടുത്തെ ഉടമ്പടി സ്നേഹമാണത്, ഖെസെദ്. അതിൻ്റെ ജീവിതപാഠം തോറാത്ത് ഖെസെദ്, അതാണ് റൂത്ത്. ഇന്ന് സുവിശേഷത്തിലും നാഥൻ മറ്റൊന്നല്ല പഠിപ്പിക്കുന്നത്. മത്തായി 22:34-40 ഏറ്റവും പ്രധാനമായ കൽപ്പന ദൈവസ്നേഹവും പരസ്നേഹവുമാണത്. നിയമവും പ്രവാചകന്മാരുമെല്ലാം ആ രണ്ട് കുളത്തിൽ തൂങ്ങിക്കിടക്കുന്നു. റൂത്തിൻ്റെ ഗ്രന്ഥത്തിൽ റൂത്ത് നവോമിയോടും പിന്നീട് തൻ്റെ ഭർത്താവായ ബോവാസിനോടും പറയുന്നൊരു കാര്യമുണ്ട്, നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. തന്നെ തന്നെ മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുന്നൊരു സ്നേഹമാണത്. എന്താണ് അവർ തനിക്കായി കരുതി വച്ചിരിക്കുന്നത് എന്ന് പോലും അവൾക്ക് മുൻകൂട്ടി കാണാനാകില്ലെങ്കിലും അവൾ തന്നെ തന്നെ പകർന്നു നൽകുന്നു. അപരൻ്റെ അളവില്ലാത്ത ഭാരം എത്ര തന്നെ ആയാലും താങ്ങാൻ തയ്യാറാണെന്ന് അവൾ മുന്നറിയിക്കുകയാണ്, ഉപാധികളില്ലാതെ. ടേക്കിംഗ് അപ്പ് ദി അൺമെഷേർഡ് ബേർഡൻ ഓഫ് ദി അതർ. ഇന്ന് താപസശ്രേഷ്ഠനായ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡിൻ്റെ തിരുനാൾ കൂടിയാണ്. ഈ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധൻ പറയുമായിരുന്നു ഇപ്രകാരം: ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കുള്ള കാരണം ദൈവം തന്നെയാണ്. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നാണെങ്കിൽ, എത്ര അളവിൽ സ്നേഹിക്കണമെന്നാണെങ്കിൽ ഒരു ഉത്തരമേയുള്ളൂ: അളവില്ലാത്ത അളവിൽ സ്നേഹിക്കണം, ഇമ്മെഷറബിൾ. വിശുദ്ധൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി നമ്മുടെ സ്നേഹശീലങ്ങളെ വിലയിരുത്താൻ ഉപകരിക്കും. ഭയമോ സ്വാർത്ഥതയോ ആത്മാവിനെ പരിവർത്തനം ചെയ്യില്ല. ഒരുപക്ഷേ ആത്മാവ് നന്നായി എന്നൊരു തോന്നൽ അത് ജനിപ്പിച്ചേക്കാം. ചില നല്ല പ്രവൃത്തികളും നമ്മൾ അതിനാൽ ചെയ്തെന്ന് വരാം. എങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ പരമമായ അഭിവാഞ്ചയെ അത് തൃപ്തിപ്പെടുത്തില്ല. ഭയം അടിമകൾക്ക് ഇണങ്ങുന്നതാണ്. സ്വാർത്ഥതയാകട്ടെ മനുഷ്യനെ അത്യാർത്ഥിയുടെ വഴിയിലേക്ക് നയിക്കുന്നു. യാക്കോബ് 1:14. ഭയവും സ്വാർത്ഥതയും ഒരിക്കലും ആത്മാവിനെ തിരുത്താൻ ശക്തമല്ല. സ്നേഹത്തിന് മാത്രമേ അത് സാധിക്കൂ, നീചമായ ഉദ്ദേശങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട്. ഉള്ളി ചാരിറ്റി ക്യാൻ കൺവേർട്ട് ദി സോൾ, ഫ്രീയിങ് ഇറ്റ് ഫ്രം അൺവേർത്തി മോട്ടീവ്സ്.